സൊല്യൂഷൻസ് ഫോർ യുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മോളുടെ മോളിപ്പം 2 മാസം കഴിഞ്ഞു. അപ്പോൾ മോളുടെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഉടുപ്പുകളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഉടുപ്പുകളൊക്കെ ഒന്ന് വേഗം നോക്കിയാലോ. ആദ്യമായിട്ട് ദാ ഈ ഉടുപ്പാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കോട്ട് ഒരു എന്താ സോഫ്റ്റ് കോട്ടൺ ടു ബനിയൻ ടൈപ്പ് ആ ഒരു മെറ്റീരിയലാണ്. മോക്കിട്ടിട്ട് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഞാൻ എപ്പോഴും കുഞ്ഞിന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നെങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കാൻ പറ്റുന്ന മോഡൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കൈ നൂഡിൽ സ്ട്രിപ്പായിരുന്നു കെട്ടുന്ന ടൈപ്പ്, ഞാൻ അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ടാണ് കൂടുതലും എടുക്കാറുള്ളത്. പിന്നെ എനിക്ക് എൻ്റെ പപ്പ എടുത്ത് തന്നതാണ് മോൾക്ക് 28-ന് അന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ്, ഒരു പിങ്ക് കളറല്ല. ഞാൻ മോൾക്ക് എപ്പോഴും ബേബി പിങ്ക് എനിക്ക് ഇടിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതലും അവളുടെ അടുത്തുള്ളത് പിങ്ക് ഡ്രസ്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡ്രസ്സ്. ക്യൂട്ടായിട്ടില്ലേ? ഓക്കെ, ഞാൻ അടുത്ത കാണിച്ചു തരാം. ഇത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഇത് ഇട്ടിട്ട് ഇറിറ്റേഷൻ ഒന്നുമില്ല. മുകളിലൊരു ചെറിയ നെറ്റിൻ്റെ ഒരു ഇതൊക്കെ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അവൾക്ക് ഞാൻ ഒരു വട്ടമൊക്കെ ഇടിയിച്ചിട്ടുള്ളൂ, ചൂടാണല്ലോ. അപ്പോൾ ചൂടത്ത് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സല്ല. പക്ഷെ ഇത് ഇട്ടിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ആളെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിതും എനിക്ക് അവളിട്ട് കണ്ടിട്ട് വളരെയധികം ഇഷ്ടമായ ഒരു ഡ്രസ്സാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നന്നായിട്ടുണ്ടായിരുന്നു മുകളിട്ടിട്ട്. എഗെയിൻ നെക്സ്റ്റ്, അതും ഒരു ബേബി പിങ്ക് ഡ്രസ്സ് തന്നെയാണ്. ഇതൊരു ബനിയൻ ക്ലോത്ത് ആണ് കേട്ടോ. ബനിയൻ ടു ആ സോഫ്റ്റ് കോട്ടൺ ടൈപ്പാണ്. ഒന്നുമില്ല, മുകളിലൊരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കഴുത്തേ കൂടി ഇടാനും ഊരാനും ഒക്കെ എളുപ്പമാണ്. ഒത്തിരി വർക്കോ കാര്യങ്ങളോ കുത്തിക്കേറുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. ബേബി പിങ്ക് കളറിലുള്ള വേറൊരു ഫ്രോക്കാണിത്. അടുത്തതും ഒരു പിങ്ക് തന്നെയാണ്, ബേബി പിങ്ക് അല്ലാന്നേ ഉള്ളൂ. ഇതൊരു ഒരു മജന്ത ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ പ്രസ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടാനും ഊരാനും ഒക്കെ എളുപ്പമാണ്. പ്രസ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ലൊരു ഫ്രോക്ക്. ഇത് അവൾക്ക് ഫുൾ ഫ്രോക്കാണ്, ആളിത്രയേ ഉള്ളൂ ആകെ. പക്ഷേ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇറുകിയ ഉടുപ്പൊന്നും ഇടിക്കാൻ പാടില്ല. ഇതിട്ടിട്ട് അവൾക്ക് കംഫർട്ടബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. നല്ല ഉടുപ്പാണ് ഇതും. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് മുകളിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കളറാണ് എൻ്റെ അടുത്തുള്ളത്. ഇതാണ് അടുത്ത ഫ്രോക്ക്. അടുത്തത് ഒരു ഒരു എന്താ പറയുക, ഡാർക്ക് സ്കൈ ബ്ലൂ എന്നൊക്കെ പറയാം. ഇത് ആക്ച്വലി ഒരു ഫ്രോക്ക് അല്ല കേട്ടോ. ഇതിൻ്റെ താഴെ ഒരു പാൻറ്റും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഇത് തന്നെ ഒരു ഫുൾ ഫ്രോക്കാണ്. അതുകൊണ്ട് പാൻറ്റ് ഇതുവരെ ഇടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം ഇതും എനിക്ക് ഇതിൻ്റെ ഈ ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളിട്ടിട്ടും എനിക്ക് ഇഷ്ടമായി കേട്ടോ. മോൾക്കൊരു ഇച്ചിരി വലുതാണ്, പക്ഷേ കുഴപ്പമില്ല. അവളിട്ടിട്ട് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ചേരുന്ന ഒരു കളറും കൂടിയാണ് കേട്ടോ ബാബയ്ക്ക് ഇത്. ഇതാണ് അടുത്ത ഫ്രോക്ക്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൂടുതലും ഡ്രസ്സുകൾ എടുക്കുന്ന സമയത്ത് ഒത്തിരി സിന്തറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ. കാരണം ഭയങ്കര ഡെലിക്കേറ്റ് സ്കിന്നല്ലേ. എപ്പോഴും ഈ ബനിയൻ ക്ലോത്ത് പോലത്തെ മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ചൂടില്ലാത്തതൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അടുത്തത് ഒരു എന്താ പറയുക, റോംബറാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു ഫുൾ റോംബറാണിത്. ഇതും ഇതുപോലെ ഒരു ചെറിയൊരു ക്രീം ഷെയ്ഡാണ്, നല്ലൊരു ഷെയ്ഡാണ്. മോളിട്ടിട്ട് ആള് എന്താ ഒരു വലിയ കുട്ടിയായി തോന്നുന്നുണ്ടായിരുന്നു. നീളം തോന്നി ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടിയിക്കുമ്പോഴേ, പാൻറ്റൊക്കെ ഉള്ളത് വരുമ്പം. അപ്പോൾ ഇതിനിങ്ങനെ താഴെ അവർ പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് മാറ്റാനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ അഴിക്കാൻ പറ്റും. ഫുൾ ഇങ്ങനെ അഴിച്ചിട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ടീഷർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ടീഷർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ ചൂടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈറ്റ് ടീഷർട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇടിക്കാനുള്ള എളുപ്പത്തിന് അവരിവിടെ മുകളിലായിട്ട് 2 പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുത്തേ കൂടെ കയറ്റാനും ഇറക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോലെ. അപ്പോൾ ഇതാണ് വേറൊരു ഡ്രസ്സ്. ഈ വൈറ്റ് ടീഷർട്ട് ഞാൻ അതിൻ്റെ കൂടെ ഇടിയിക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു മജന്ത ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ടീഷർട്ടിൻ്റെ കൂടെ ഞാൻ ഈ മജന്ത ഷോർട്സാണ് ഇടിയിക്കാറ്. ഇത് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടാണ്. ഒരു രക്ഷയിൽ അവളിട്ടിട്ട് എനിക്ക് മുകളിട്ടിട്ട് എന്താ പറയുക, ഫ്രോക്കിനേക്കാളും എനിക്കിഷ്ടമായത് ഇതൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടിയിക്കുമ്പോഴാണ്. ഇത് നല്ലൊരു കോമ്പിനേഷനായിരുന്നു, വൈറ്റ് ആൻഡ് മജന്ത. കൂടുതലും മജന്ത പിക്ക് ഷെയ്ഡുകളൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നതും ഇടിയിക്കുന്നതൊക്കെ അവളെ. ഓക്കെ, അപ്പം അടുത്തത് ഇത് ഈ ഡ്രസ്സിന് ഒണസിസ്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്. മോളുണ്ടായി ഒരു ഒരാഴ്ചയൊക്കെ ആയപ്പം ഞാൻ ഫസ്റ്റ് ക്രൈയിൽ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലെ പ്രസ് ബട്ടൺസ് ഉണ്ടാവും കണ്ടോ.
പ്രസ് ബട്ടൺസ് ഉണ്ട്. അപ്പം നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ഇടിയിക്കുന്ന ഒരു ഉടുപ്പാണിത്. അപ്പം ഇതാവുമ്പം വേറെ നിക്കറൊന്നും ഇടിയിക്കേണ്ട ആവശ്യമില്ല. ഡയപ്പർ ഇടിച്ചിട്ട് നമുക്ക് തുണിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പം ഇതാണ് ആദ്യത്തെ ഡ്രസ്സ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഫസ്റ്റ് ക്രൈന്ന് വലിയ റേറ്റൊന്നും ആയില്ല കേട്ടോ. ഒരു 300 രൂപയിൽ താഴെ റേറ്റ് ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യൂട്ടല്ലേ. ആ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ച വേറൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതും പിങ്ക് തന്നെയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഡാഡീസ് പ്രിൻസസ് എന്ന് പറഞ്ഞ ഇതിലേക്കുന്ന കണ്ടിട്ട് ഏട്ടന് ഇഷ്ടമായി ഏട്ടൻ ആ കൂടെ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതും അതുപോലെ തന്നെ താഴെ പ്രസ് ബട്ടൺസ് ഉണ്ട്. അപ്പം നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാനോ ഒന്നും വലിയ പ്രശ്നമില്ല. ചൂടായതുകൊണ്ട് കൊച്ചിന് കാല് പുറത്തിരിക്കുന്നതുകൊണ്ട് വലിയതായിട്ട് ചൂടും എടുക്കത്തില്ല ഇങ്ങനത്തെ ഉടുപ്പ്. ഇതിൻ്റെ മെറ്റീരിയൽ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. കുറച്ചുകൂടെ സോഫ്റ്റാണ്, നല്ല മെറ്റീരിയലുമാണ്. അതേ കാറ്റഗറിയിൽ വരുന്ന വേറൊരു ഉടുപ്പാണിത്. അതിൽ ഡാഡീസ് പ്രിൻസസ് ആയതുകൊണ്ട് ഞാൻ മമ്മീസ് ലിറ്റിൽ ഏഞ്ചൽ കണ്ടതുകൊണ്ട് ഈ ഡ്രസ്സ് വാങ്ങിച്ചതാണ്. ഇത് പെനിയൽ മെറ്റീരിയൽ തന്നെയാണ്. ചൂടെടുക്കത്തില്ല കുഞ്ഞിന്, വലിയ ഇറിറ്റേഷനും ഉണ്ടാക്കുന്നില്ല. ഇത് കുറച്ച് നീളം കൂടുതലാണ് കേട്ടോ. മറ്റതിനേക്കാളും കുറച്ചും കൂടെ നീളമുണ്ട്. പക്ഷേ പ്രസ് ബട്ടൺസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മുകളിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് കൈയുണ്ട്. അവളുടെ മിക്ക ഡ്രസ്സിനും കൈയില്ല. പക്ഷെ ഇത് കൈയുള്ളൊരു ഉടുപ്പാണ് കേട്ടോ. ഇതാണ് അടുത്തത്. അടുത്തതും ഒരു പിങ്ക് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇത് ഒരു ടീഷർട്ടും ഷോർട്സും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനാണ്. പിങ്കും നേവി ബ്ലൂവും കൂടെ ഉള്ളൊരു. അപ്പം ഇതിൻ്റെ അമ്മ വാങ്ങി തന്നതാണ്. മോളുടെ ആദ്യത്തെ വിഷുവിന് വാങ്ങി തന്ന ഉടുപ്പാണ്. കൈയുള്ളൊരു ഉടുപ്പാണ് കേട്ടോ. കൈയുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ ഷോർട്സാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതിലൊരു പിങ്ക് പോക്കറ്റൊക്കെ ആയിട്ട്. ഇതും ഭയങ്കര ദ്രസ്സമുണ്ട്. അവൾ മോളിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഷോർട്സുള്ള ഡ്രസ്സുകൾ ഇടിച്ച് കാണുന്നതും കുറച്ചും കൂടെ ഇഷ്ടമാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. വലിയ നല്ല മെറ്റീരിയലുമാണ്, നല്ല സ്റ്റഫാണ്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, മോൾ ഉണ്ടായപ്പോൾ ഏട്ടൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് ആൾ ദുബൈയിലാണ്. അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സുകളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതൊരു നൈറ്റ് ഡ്രസ്സ് കോമ്പിനേഷനാണ്, യെല്ലോ കളറിലുള്ള. ഇതൊരു പാൻറ്റും പിന്നെ അതുപോലെ തന്നെ ടോപ്പും. അപ്പോൾ ഇത് മോൾക്ക് ഇച്ചിരി വലുതായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് ഞാൻ ഇടിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നീളം കറക്റ്റാണ്, വണ്ണം കുറച്ച് കൂടുതലാണേ ഉള്ളൂ. അപ്പം ഈ ടോപ്പും പിന്നെ അതുപോലെ തന്നെ പാൻറ്റും, പാൻറ്റ് ഇച്ചിരി വലുതാണ് കേട്ടോ. പാൻറ്റിൻ്റെ അത്രേ ഉള്ളൂ ആൾ. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാൻറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം നോർമൽ പാൻറ്റും പിന്നെ ഒരെണ്ണം ഇതുപോലെ നമുക്ക് കാല് ഫുൾ കയറ്റിയിട്ട് അകത്തൂടെ കാല് കയറ്റാൻ പറ്റുന്ന ടൈപ്പുണ്ടല്ലോ, കാലൊന്നും തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാല് കയറ്റാൻ പറ്റുന്ന ഒരു മോഡൽ ഒരു പാൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പാൻറ്റും, ഒരെണ്ണം നോർമലും ഒരെണ്ണം ഇതുപോലെ കാല് കയറ്റാൻ പറ്റുന്നത്, രണ്ട് പാൻറ്റും അതുപോലെ തന്നെ ഒരു ടോപ്പും അങ്ങനെയാണ് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കഴുത്തിൽ കെട്ടി കൊടുക്കുമല്ലോ. ഇപ്പം ഫുഡ് കൊടുക്കാറായിട്ടില്ല, 6 മാസം തൊട്ട് ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എന്നാലും നമ്മളിപ്പോൾ അല്ലാതെ ഈ വെള്ളമൊക്കെ കൊടുക്കുമല്ലോ 6 മാസമൊക്കെ കഴിയുമ്പോൾ, മറ്റേ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ, ആ സമയത്തൊക്കെ ഇതിൻ്റെ യൂസ് വരുള്ളൂ. അപ്പോൾ പിന്നെ പാൽ കുടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കാലിൽ കെട്ടുന്ന രണ്ട് സോക്സ് ഉണ്ടായിരുന്നു, കെട്ടി വെക്കുക. അപ്പം മോള് അയച്ചു കളയില്ല. എൻ്റെ മോക്കാണെങ്കിൽ കാലിൽ ഒരു സാധനം ഇടുന്ന ഇഷ്ടമല്ല, കാലിലും കയ്യിലും ഒന്നും. ചൂട് കൂടുതലായോണ്ടാവാം. അപ്പം ഇതൊക്കെ ആകുമ്പോൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഇരുന്നോളും. പിന്നെ കയ്യിലിടുന്ന രണ്ട് കുഞ്ഞ് ഗ്ലൗസും ഉണ്ട്. അപ്പം എല്ലാം ഫുൾ ആ ഒരു സെറ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ. അപ്പം രാത്രിയിലൊക്കെ തണുപ്പുള്ള ദിവസമൊക്കെ കിടത്തുമ്പോൾ ഇടിച്ച് കിടത്തിയാൽ മോള് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇപ്പം മഴയൊക്കെ ഉള്ളപ്പം അവൾ ഇത് ഇടിച്ചിട്ടാണ് കിടത്തുന്നത്. ഇതാണ് ഒരു ഡ്രസ്സ്. അടുത്തതും ചേച്ചി തന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇതും ഒരു പിങ്ക് കളർ ഡ്രസ്സാണ്. അതുകൊണ്ട് എനിക്ക് ഡ്രസ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പം തണുക്കാതെ സമയത്ത് ഇടിക്കാൻ പറ്റുന്നില്ല, ചൂട് സമയത്ത് നമുക്ക് ഇടിക്കാൻ പറ്റില്ല. ഇതിനിങ്ങനെ ഫുൾ പ്രസ് ബട്ടൺസ് ആണ് താഴെ വരെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഊരാനും ഇടിക്കാനും ഒക്കെ എളുപ്പമാണ്. മൊത്തം മുകളിൽ നിന്ന് താഴെ വരെ കാല് വരെ പ്രസ് ബട്ടണുകളുണ്ട്. നമ്മളിങ്ങനെ ഈ പുറത്തൊക്കെ കുഞ്ഞുങ്ങൾ ഇടിച്ച് കാണത്തില്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ. അതാണ് ഇത്. ഇത് ഒരു പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുള ഇട്ടിട്ടും നല്ലായിരുന്നു കേട്ടോ. ആൾക്ക് കൈ മാത്രം ഇച്ചിരി വലുത്. അപ്പം ഞാൻ കൈ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം രാത്രി കിടക്കുമ്പോഴൊക്കെ ഇടിച്ച് കിടത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇനി അടുത്ത കാണിച്ചു തരാം. ഇതും സിമിലർ ആണ് കേട്ടോ. അതിനോട് തന്നെ സിമിലർ ആണ്. വേറൊരു ഷെയ്ഡാണ്. പിന്നെ കുറച്ചും കൂടെ വണ്ണം ഉണ്ട്. മറ്റേത് കറക്റ്റ് സൈസാണ്. ഇത് കുറച്ചും കൂടെ ലൂസാണ്. അവൾക്ക് ഇച്ചിരിയും കൂടെ വലുതാകുമ്പോൾ ഇടാൻ പറ്റും. പക്ഷെ ഇപ്പം ഞാൻ ഇടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ ഇടിക്കും. ഇത് ഇട്ടിട്ട് നല്ല രസമാണ്. നല്ലൊരു കളറാണ് കേട്ടോ ഇത്. ഇതൊരു എന്താ പറയുക, ഒരു ക്രീം ടു പിങ്ക് ഷെയ്ഡാണ്. നല്ല മെറ്റീരിയലാണ്. മോളിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതും ഇതുപോലെ തന്നെ ഫുൾ
പ്രസ് ബട്ടൺസ് ആയിട്ടാണ് വരുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഇവക്ക് പിങ്ക് മാത്രമേ കാണിക്കാനുള്ളൂ എന്ന്. അല്ല, ബ്ലൂ ഉണ്ട്. ഇത് ഒരു നൈറ്റ് ഡ്രസ് ആണ് കേട്ടോ. ബട്ടൺ വന്നിട്ടുള്ള നോർമൽ ഒരു നൈറ്റ് ഡ്രസ്സാണ്. കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. നല്ല എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇത് നീളം കറക്റ്റാണ്, ഇച്ചിരി വണ്ണം കൂടുതലാണ്. എൻ്റെ മോൾ ആകെ ഇച്ചിരിയേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ അവൾക്ക് ഇത് നീളം കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പാൻറ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പാൻറ്റ് ഇച്ചിരി നീളം കൂടുതലാണ്, പക്ഷേ ഞങ്ങൾ കട്ട് ചെയ്യുന്നില്ല. എന്തായാലും അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇടിയിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്കൈ ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. സ്കൈ ബ്ലൂ തന്നെ വിളിക്കാൻ പറ്റില്ല, നല്ലൊരു ഷെയ്ഡാണ്. മോൾ ഇട്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പിങ്ക് ഷെയ്ഡ് ഞാൻ കൂടുതൽ എടുക്കാനുള്ള കാരണം, എനിക്ക് മോളെ പിങ്ക് ഇടിയിച്ചിട്ട്, അതും ബേബി പിങ്ക് ഇടിയിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവളൊരു എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുമല്ലോ ചില കളേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പിങ്ക് ഡ്രസ്സുകൾ തന്നെ ഇടിയിക്കുന്നത് അവളെ. അപ്പം ഇതല്ലാതെ ഇനിയും കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ, വേറെ വീട്ടിലിടിയിക്കുന്ന ഡ്രസ്സുകൾ അല്ലാതെ നമ്മളിപ്പം നോർമൽ ഉടുപ്പുകളൊക്കെ ഉണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തിരഞ്ഞു പിടിച്ചിട്ട് കാണിക്കണോ എന്ന് വിചാരിച്ചിട്ട് മാത്രം സെലക്ട് ചെയ്താണ് കാണിച്ചത്. കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാമല്ലോ, മിനിറ്റ് മിനിറ്റും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണം. അവർക്ക് പെട്ടെന്ന് മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നനയും, പെട്ടെന്ന് പെട്ടെന്ന് മാറണം. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് മോൾക്ക് ഞാൻ ഇടിയിച്ചിട്ട് എനിക്ക് കണ്ടതിൽ ഒരുപാട് ഇഷ്ടമായ ഡ്രസ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കുഞ്ഞുങ്ങളിലെ എല്ലാം നമുക്ക് ഇവൻ ഒരു കളിപ്പാട്ടം പോലും കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. പുതിയ അമ്മമാർക്കും അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്കും ഒക്കെ ഇത് എന്താ പറയുക, കാണാൻ വളരെ ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ, ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒന്നും മിസ് ചെയ്യാതിരുന്ന് കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.